അസ്സാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും ഹാപ്പി ആയിട്ട് ആയിട്ടിരിക്കല്ലേ അപ്പോൾ ഇന്ന് രാവിലെ കുറച്ച് മഴക്കൊരു ശമനം ഉണ്ടായിരുന്നു അപ്പോൾ ഇതെൻ്റെ മോൾ സ്കൂളിലേക്ക് പോവാണ് അപ്പോൾ വരുമ്പോൾ നല്ല ശക്തമായ മഴയായിട്ടാണ് പെയ്യുന്നത് പക്ഷേ ആ ഒരു മൂടിക്കെട്ടിയ കാലാവസ്ഥ അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട് പോയിട്ടില്ല മഴ ഏത് നിമിഷവും ശക്തമായിട്ടന്നെ പെയ്യും അങ്ങനെയുള്ളൊരു ക്ലൈമറ്റായി ഇപ്പം ഉള്ളത് പക്ഷെ ശരിക്കും നമ്മൾ മഴ എൻജോയ് ചെയ്യുന്നില്ല എല്ലാവരും മഴ മഴയെന്ന് മഴ വരുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും പക്ഷെ തുടർച്ചയായിട്ട് ഇപ്പം ഇതുകൊണ്ട് നിൽക്കുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെ ഞാനിന്ന് ഉണ്ടാക്കി എടുക്കുന്നത് പുയിങ്ങൽ ഒറോട്ടിയാണേ ഞങ്ങൾ പുഴുങ്ങൽ ഒറോട്ടി പുങ്ങപ്പത്തിൽ എന്നെല്ലാം പറയും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല വലിയ അയല കിട്ടിയതിനും അത് നല്ലോണം കഴുകി വൃത്തിയാക്കി മഞ്ഞൾ ഉപ്പും മുളകുമിട്ടിട്ട് ഇങ്ങനെ വരഞ്ഞിട്ട് നല്ലോണം മാഗിനേറ്റ് ചെയ്ത് വെച്ചത് നമ്മൾ വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് നല്ലോണം പൊരിച്ചെടുക്കുക പൊരിച്ചെടുക്കുകയെന്ന് പറഞ്ഞാൽ അങ്ങ് ഡ്രൈ ആയിട്ട് പൊരിയേണ്ട ആവശ്യമില്ല നമ്മുടെ ഒരു ജ്യൂസി കൺസിസ്റ്റൻസി ഇല്ലേ ഫിഷ് അങ്ങ് ഡ്രൈ ആക്കാണ്ട് ജസ്റ്റ് ഒന്ന് രണ്ട് സൈഡിലും ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക അതാണ് നല്ലത് ഫിഷ് അപ്പം ഫ്രൈ ആവുമ്പോൾ നല്ല ജ്യൂസി ആയിട്ടുള്ള ഫ്രിഷ് നല്ലത് അതുകൊണ്ട് ജസ്റ്റ് ഞാൻ രണ്ട് സൈഡും ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് ആ ഒരു എണ്ണയിൽ തന്നെ രണ്ട് വലിയ സവാള കട്ട് ചെയ്തെടുത്തിട്ടുണ്ടേനു നൈസായി കട്ട് ചെയ്താവുന്നേ അപ്പോൾ അത് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഈ സവാള നല്ലോണം വയന്ന് വരണം എന്നിട്ട് നമ്മൾ ഇപ്പോൾ പുയിങ്ങല റൊട്ടിയെല്ലാം എല്ലാവർക്കും അറിയുന്നതായിരിക്കും അധികാളം ഉണ്ടാക്കുന്നതന്നെയാണ് അപ്പോൾ ഞാനിതാ തേങ്ങ എടുത്തിട്ട് കുറച്ച് തേങ്ങ എടുത്തിട്ട് നമുക്ക് പണ്ടത്തിന് ആവശ്യമായ തേങ്ങ എടുക്കാം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി പിന്നെ രണ്ട് പച്ചമുളക് പിന്നെ പെരിഞ്ചീരകം അപ്പോൾ രണ്ട് സ്പൂൺ പെരിഞ്ചീരകം ഇട്ടിട്ട് ഇത് നമ്മൾ മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്ത് ചെയ്തെടുക്കുക ചെയ്യുന്നത് അപ്പോൾ ഇതിലേക്ക് മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടിയും പിന്നെ നമ്മുടെ മുളക് പൊടി ടു ടീസ്പൂൺ ഇട്ടുകൊടുക്കുന്നുണ്ട് മല്ലിപ്പൊടി വൺ ടീസ്പൂണും അത് ഇട്ട് കൊടുത്തിട്ട് ഇത് നമ്മൾ ചമ്മന്തിയിലാക്കുന്ന പോലെ ഒരു രണ്ട് മൂന്നോ ടേബിൾ സ്പൂൺ വെള്ളം വേണേൽ ചേർത്ത് കൊടുക്കുക അപ്പോൾ തേങ്ങയിൽ വെള്ളം ഒഴിക്കാൻ നല്ല ഡ്രൈ മസാലയാക്കിയിട്ടാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ ഇച്ചിരി വെള്ളം ആണെങ്കിലും ഒഴിച്ചാൽ മതി ഞാൻ ഇതൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് അരഞ്ഞു പോകേണ്ട ഒന്ന് ക്രഷ് ആക്കിയിട്ട് എടുത്താൽ മതി അങ്ങനെ അത് ഡ്രൈ ആയി കിട്ടണം അതുകൊണ്ട് വെള്ളം ചേർത്താൽ പിന്നെ നമ്മൾ കുറേ സമയം ഡ്രൈ ആക്കാൻ മെൻകെടായിരിക്കും അപ്പോൾ ഉള്ളി വയന്ന് വന്നതിലേക്ക് ഒരു സവാള കുനുമുന കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ സവാള നല്ലപോലെ വയന്നിട്ട് വരണം അപ്പം നമ്മൾ മസാല എല്ലാം പിന്നെ തേങ്ങയിൽ ഇട്ടിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ടല്ലോ പക്ഷേങ്കിൽ നമുക്ക് കുറച്ച് ഗരം മസാലയും പിന്നെ കുരുമുളക് പൊടിയും വേണമെങ്കിൽ ഈ ഉള്ളിയിൽ ഇട്ട് കൊടുക്കുക അതൊന്നും കൂടി വേണശേഷം ഇടാം അപ്പോൾ ഞാനിത് ആ സമയം കൊണ്ട് ഉള്ളി ഒന്നും കൂടി വടി വരാനുണ്ട് ആ ഒരു ടൈമിൽ ഞാൻ വേഗം അരി അരച്ചെടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ പൊന്നി അരി ഒന്നര ഗ്ലാസ് പൊന്നി അരി കുറച്ച് തേങ്ങയും ഇട്ടിട്ട് അരച്ചെടുക്കുക ചെയ്യുന്നത് അപ്പോൾ ഇത് ഞാൻ ഇളം ചൂടുവെള്ളത്തിൽ പുതിർത്തതാണ് അപ്പോൾ അരി അരക്കുന്നതിലും നമ്മൾ പെരിഞ്ചീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ തേങ്ങയും പെരിഞ്ചീരകെല്ലാം കൂട്ടിയിട്ട് അരിയെല്ലാം അരച്ചാൽ അപ്പോൾ ഇങ്ങനെ റോട്ടി നല്ല ടേസ്റ്റ് ഉണ്ടാവും അതിലും ചെറിയുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു റെസിപ്പിക്കെല്ലാം ചെറിയുള്ളി നിർബന്ധമാണ് നമ്മൾ ആ ഒരു വലിയ സവാള സവാളിട്ടാൽ അത്ര ടേസ്റ്റ് കിട്ടൂല അപ്പോൾ ചെറിയുള്ളി ആവുമ്പോൾ ആ ഒരു പ്രത്യേക ടേസ്റ്റ് എന്നെ ആയിരിക്കും അപ്പോൾ എല്ലാം ഇട്ടിട്ട് ഈ അരി ഒന്ന് അരച്ചിട്ട് നമ്മൾ ലൂസായിട്ടാണ് അരച്ചെടുക്കുന്നത് അപ്പോൾ നമ്മൾ തക്കാളി നല്ലപോലെ വയന്ന് വന്നതിലേക്ക് ഞാൻ കുറച്ച് ഗരം മസാലയും പെപ്പർ പൗഡറും ഇട്ട് കൊടുക്കുന്നുണ്ട് അത് നമ്മൾ മസാലയിൽ ഇട്ടുകൊടുക്കട്ടെ അത് നമ്മൾ ആ ഒരു തേങ്ങ ഒതുക്കുന്നതിൽ ഇട്ട് കൊടുക്കണ്ട കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക വേണമെങ്കിൽ മല്ലിയാലെ ഇട്ട് കൊടുക്കാം പക്ഷേ ഞാനിവിടെ മല്ലിയാലെ ഇട്ട് കൊടുക്കുന്നില്ല കറിവേപ്പില മാത്രമേ ഇടുന്നുള്ളൂ എന്നിട്ട് നമ്മൾ ഈ ഒരു തേങ്ങ ഉണ്ടല്ലോ മിക്സ് ചെയ്തേ അപ്പോൾ ഈ തേങ്ങ ഈ വെളിച്ചെണ്ണ ഇടുന്നിട്ട് നല്ലോണം ഒരിഞ്ഞ് ഡ്രൈ ആയി വരണം കുറച്ച് സമയം എടുക്കും കേട്ടോ നമ്മൾ വെള്ളം ഒഴിച്ചിട്ടൊന്നുമില്ല എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ആ മുള്ളു മാറ്റിയിട്ട് ആ ഫിഷ് പൊളിച്ചെടുത്തതാണ് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലപോലെ മിക്സാക്കി എടുക്കുക അപ്പോൾ ഈ ഒരു മസാല എന്ന് പറഞ്ഞാൽ ഡ്രൈ ആയിട്ടുള്ള ഒരു മസാലയായിരിക്കും ജ്യൂസി ആയിട്ടുള്ളതല്ല പക്ഷേ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇത് പത്തരിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നമുക്ക് കഴിക്കുമ്പോഴുള്ള അപ്പോൾ ഞാൻ ഒട്ടും വെള്ളം ഒഴിച്ചിട്ടില്ല ആ തക്കാളിയിലെ വെള്ളവും സവാളയിലുള്ള ആ ഒരു നമ്മൾ എണ്ണയും അത്രേ ഉള്ളൂ അതിൽ കിടന്ന് ഈ നമ്മുടെ തേങ്ങ നല്ല പോലെ ആവണം മൊരിഞ്ഞു വരണം അപ്പോൾ അതവിടെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഞാൻ അരി അരച്ചത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ അരി ടൈറ്റ് ആകാൻ വേണ്ട ആവശ്യമായ അരിപ്പൊടി ഇട്ടിട്ട് ഞാൻ എനിക്ക് കുഴച്ചെടുക്കുക ചെയ്യുന്നത് അപ്പോൾ ഇത്രയും ലൂസാക്കിയിട്ടാണ് നമ്മൾ അരി അരച്ചെടുത്തിട്ടുള്ളത് ആവശ്യത്തിന് ഒപ്പിട്ടിട്ട് നല്ലപോലെ മിക്സ് ആക്കി കൊടുക്കാം പൊടി ചേർക്കുന്നതിൻ്റെ മുമ്പേ തന്നെ അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ മറന്നു മറന്നുപോയേ നമ്മുടെ ആ ഒരു മസാല ഇങ്ങനെ ഇടയ്ക്കിടെ ഇളക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ കാരണം ഡ്രൈ ആയി വരുന്നുണ്ട് ആ ഒരു അടിഭാഗം നമുക്ക് കാണാൻ ഏകദേശം ആ ഒരു തേങ്ങ അടിഭാഗം നല്ല ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ടാകും ഇപ്പോൾ കളർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ എന്നിട്ട് ഇതിലേക്ക് ഞാൻ അരിപ്പൊടി ഇട്ടിട്ട് വെച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇതാകുമ്പോൾ പെട്ടെന്ന് കൈ നമുക്ക് ഏത് നമ്മുടെ വീട്ടിൽ പൊടിപ്പിച്ച പൊടിയോ അല്ലെങ്കിൽ പാക്കറ്റ് പൊടിയോ എന്തായാലും കുഴപ്പമില്ല ആ ഒരു ടൈറ്റ് ആ ആവശ്യമായിട്ട് ഇടുക ഞാൻ ഇളം ചൂടുവെള്ളത്തിലാണ് നമ്മളെ പൊന്നി അരി പുതിർത്തിട്ട് അരച്ചെടുത്തത് ചൂടുവെള്ളം വേണോന്നില്ല പച്ചവളത്തിലായാലും കുഴപ്പമില്ല ഞാനൊരു ഒരു മണിക്കൂർ കൊണ്ട് അരച്ചുകൊണ്ട് ഇളം ചൂടുവെള്ളത്തിൽ പുതിർത്തത് അല്ലെങ്കിൽ നമ്മളിപ്പോൾ രാവിലെ കുതിർത്തിട്ട് വൈകുന്നേരം അരക്കുന്നതാണെങ്കിൽ നമ്മൾ പച്ചവെള്ളത്തിൽ തന്നെ പുതിർത്താൽ മതി പെട്ടെന്ന് വേണമെന്നുണ്ടെങ്കിൽ ഇളം ചൂടുവെള്ളം നല്ലത് അപ്പോൾ ഇത് നമുക്ക് പരത്തി എടുക്കാൻ പറ്റുന്ന ആ ഒരു ഷേപ്പിൽ നമ്മൾ കുഴച്ചെടുക്കുന്നുണ്ട് അപ്പോൾ രണ്ട് ഇല എടുത്തിട്ടുണ്ട് ഇലയിലേക്ക് കുറച്ച് നമ്മൾ ഇങ്ങനെ വെളിച്ചെണ്ണ തടിക്കൊടുത്തിട്ട് നൈസാക്കിയിട്ട് പരത്തി എടുക്കാം നമ്മൾ ഇലയുടെ ഉണ്ടാക്കുന്നല്ല അതേപോലെ തന്നെ പക്ഷേ ഇതിൻ്റെ ഫീലിംഗ് ഓരോരുത്തർ ഓരോരു ടൈപ്പില ഉണ്ടാക്കിയെടുക്കുക അപ്പം ഞാൻ ഉണ്ടാക്കുന്നൊരു ഫില്ലിങ് അത്രയേ ഉള്ളൂ ഇതിൽ അല്ലാണ്ട് പറയാം വണ്ടി മാത്രമൊന്നുമില്ല പക്ഷെ നൈസ് ആയിട്ട് എടുക്കുക എപ്പോഴും നമ്മൾ പുലൂറോട്ടി എന്ന് പറഞ്ഞാൽ നല്ല നൈസായിട്ടുള്ള പത്തിയിലായിരിക്കും ടേസ്റ്റ് കട്ടിയായാലും ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ മാക്സിമം നൈസായിട്ട് പരത്തി കൊടുത്തിട്ട് നല്ലപോലെ ഫില്ലിങ് വെച്ചുകൊടുക്കുക അപ്പോൾ ഞാൻ ഒരു സൈഡിലാ ഫില്ലിങ് വെക്കുന്നുള്ളൂ അപ്പുറത്തെ സൈഡ് പ്ലെയിൻ പ്ലെയിനായിട്ട് പറ്റിയിട്ടങ് ഇതിൻ്റെ മേലെ കവർ ചെയ്യുക ചെയ്യുന്നത് അതുകൊണ്ട് നല്ലപോലെ ഫില്ലിങ് വെച്ചു കൊടുക്കുന്നുണ്ട് വേണമെങ്കിൽ ഒരു അയല മാറ്റി വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ മേലെ ഇങ്ങനെ മുറിച്ച് മുറിച്ച് വെച്ച് കൊടുക്കുക അപ്പം നമുക്ക് മസാല നിന്ന് വലിങ്ങനെ കടിക്കാൻ കിട്ടും അങ്ങനെ വേണേൽ അങ്ങനെയും ചെയ്യാം ഞാനത് മിസ്സായിപ്പോയി കോർമയില്ല ഞാൻ അങ്ങനെ ചെയ്യലുണ്ട് സാധാരണ പുങ്ങല റോട്ടി ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഫിഷ് ലാസ്റ്റ് മേലെ ഇങ്ങനെ വെച്ചുകൊടുക്കലുണ്ട് ഇതിപ്പോൾ ഓർത്തില്ല അതുകൊണ്ടെല്ലാം അങ്ങ് പണ്ടത്തിൽ അങ്ങ് ഇട്ടുപോയിട്ടുണ്ട് മാക്സിമം നൈസാക്കിയിട്ട് പരത്തി എടുക്കുക അത്രയേ ഉള്ളൂ ഇത് എന്നിട്ട് ഇതേപോലെ അങ്ങ് കവർ ചെയ്തെടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഒരു ഇഡ്ലി തട്ടിൽ വെച്ചിട്ട് നമ്മൾ വേവിച്ച് എടുക്കുക അത്രേ ഉള്ളൂ പണി എളുപ്പമല്ലേ നല്ല എണ്ണയില്ല പലഹാരമല്ല അതുകൊണ്ട് നല്ല ഹെൽത്തിയുമാണ് അങ്ങനെ ഞാൻ ഇഡ്ഡലി തട്ട് വെച്ച് വെള്ളം ഒഴിച്ച് ചൂടാമെന്നുണ്ട് അതിലേക്ക് പത്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു പത്തിരി ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഓരോ തട്ടിൽ ഓരോരോ പത്തിരി വെച്ചാൽ നാല് ഇഡ്ലി തട്ടല്ല ഉണ്ടെങ്കിൽ നാല് പത്തിരി ഒരുമിച്ചിട്ട് പെട്ടെന്ന് ഉണ്ടായി കിട്ടും ഞാൻ അങ്ങനെ എനിക്ക് മൂന്ന് തട്ട് ഇഡ്ഡലി തട്ടുണ്ട് പിന്നെ ഒരു തട്ട് എക്സ്ട്രാ അങ്ങനെ നാല് ഒരുമിച്ച് പത്തിരി ആയി കിട്ടീനി അപ്പോൾ ഇതാണ് നമ്മുടെ പത്തിരി ഞാൻ എടുത്ത് മാറ്റി പ്ലേറ്റിൽ വെച്ചിട്ടുണ്ട് അതായത് വേറൊരു പത്തിരി അങ്ങനെ എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ് ഞാൻ അപ്പോൾ ഞാനിത് വൈകുന്നേരം തന്നെ ഉണ്ടാക്കിയിട്ട് കാസ്ട്രോളെ മാറ്റി വെക്കുക ചെയ്യുന്നത് രാത്രി കഴിക്കണമെങ്കിൽ പിന്നെ ഇത് ഏറ്റവും ടേസ്റ്റി എന്ന് പറയുന്നത് രാവിലെ നമ്മൾ ഒന്നുകൂടി ചൂടാക്കിയിട്ട് കട്ടൻ ചായൻ്റെ ഒപ്പം കഴിക്കുമ്പോൾ ഭയങ്കര ആയിരിക്കും ഒന്ന് ഫ്രൈ പാനിൽ ഇട്ടിട്ട് നല്ലപോലെ അപ്പുറത്ത് ഇപ്പുറത്തെ സൈഡ് മൊരിച്ചെടുത്തിട്ട് കഴിക്കുമ്പം ഒരു ഭയങ്കര ടേസ്റ്റ് ആണ് അങ്ങനെ എല്ലാവർക്കും ഇഷ്ടം തലേ ദിവസം ഉണ്ടാക്കി വെച്ചിട്ട് പിറ്റേ ദിവസം കഴിക്കുമ്പോൾ ഒന്നുകൂടി ഇത് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നിങ്ങൾ ഇങ്ങനെ തന്നെയാണോ ആക്കുന്നത് നോക്കാം ഇങ്ങനെ ഉണ്ടാക്കുന്നില്ലെങ്കിൽ ഒരു തവണ ഇതേപോലെ ഫില്ലിങ് ഉണ്ടാക്കി അപ്പോൾ നിങ്ങളെ റോട്ടീൻ്റെ അപ്പോൾ ഇഷാ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഞാൻ നല്ല റെസിപ്പി ആയിട്ട് എല്ലാം വീണ്ടും വരാം അപ്പം സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സംഭവമാണ് അപ്പോൾ ഏത് മീൻ വെച്ചാലും നമുക്ക് ചെയ്യാം അപ്പോൾ ഇൻഷാല്ലാ ബാ ബൈ വീണ്ടും കാണാം